അല്പസമയത്തിനകം നാട്ടുകാട് നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കണമലയിലെ മനമോ ഓഫീസിലേക്ക് ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ പത്തനംതിട്ട MP ആന്റോ ആന്റണി കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയാണ്. നേരത്തെ അദ്ദേഹം വീട്ടിൽ പോയിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ DFO അടക്കം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ ആനയുടെ ശല്യം ഒഴിവാക്കാനായി നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രതിഷേധമായിരിക്കുന്നത്. എന്താവശ്യമാണ് നമ്മളിവിടെ പ്രതിഷേധിക്കുന്നത് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇപ്പം വനം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പം ഫോറസ്റ്റുകാരുടെ, വനം സംരക്ഷിക്കുക മാത്രമല്ല വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ നിർത്തേണ്ട ഉത്തരവാദിത്വം ഇവർക്കുള്ളതാണ്. അപ്പം കാർഷിക മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി കർഷകരെ അവരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ്. ഇവിടെ കുറച്ചു നാൾ മുമ്പാണ് ഇവിടെ കാട്ടുപോത്ത ആക്രമണത്തിൽ രണ്ട് കൃഷിക്കാർ മരിച്ചത്. അവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് ഇന്നലെ വീട്ടിലിരുന്നിരുന്ന കൃഷിക്കാരനെ കാട്ടാനെ ഇറങ്ങി ചവിട്ടിക്കൊന്നത്. അപ്പം അതുമാത്രമല്ല, ആ തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞ 1 മാസത്തിനിടയിൽ അവിടെയുള്ള മുഴുവൻ വീടുകളിലെ പട്ടികളെ പുലി പിടിച്ചുകൊണ്ടുപോയി. അപ്പം കാട്ടുപന്നിയുടെ ആക്രമണം കൊണ്ട് അവർക്ക് ഒരു സാധനം നട്ടു വളർത്താൻ കഴിയില്ല. ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാ? കപ്പ, ചേന, കാച്ചില്, ചേമ്പ് ഇതൊക്കെ നട്ടു വളർത്തുക, ഒരു സീസണിൽ പ്ലാവിൽ നിന്നുള്ള ചക്ക, തെങ്ങിൽ നിന്നുള്ള തേങ്ങ, ഇതൊക്കെയാണ് അവരുടെ വരുമാന മാർഗം. ഇതൊന്നും നടക്കില്ല. ഇപ്പം എല്ലാം കാട്ടുപന്നി നശിപ്പിക്കുകയാണ്. അല്ല, ഇത് വനവും കാർഷിക മേഖലയെ വേർതിരിക്കണ്ടേ? ആ വേർതിരിക്കുന്ന ജണ്ടയിട്ട വനമല്ലേ? അതിലവർ കടന്നു ഒഴിക്കട്ടെ, സോളാർ ഫെൻസിങ് ഇടട്ടെ. വന്യമൃഗങ്ങൾ ഈ കടന്നു കയറി ഈ പാവപ്പെട്ട കൃഷിക്കാരുടെ ജീവനെടുക്കുന്ന സാഹചര്യം, ഇവർ ഇപ്പം 2-10 ലക്ഷം രൂപ, അത് കേന്ദ്ര ഗവൺമെൻറ് വന്യമൃഗ ആക്രമണത്തിൽ മരണം പറയുന്ന ആൾക്കും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന നഷ്ടപരിഹാരമാണ്. ഇവിടെ ഈ സംസ്ഥാന ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതിങ്ങനെ ഇവിടെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് അത് മനസ്സിലാക്കട്ടെ, മനസ്സിലാക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കും, സമയമെടുത്ത് മനസ്സിലാക്കും. സ്ഥാനാർത്ഥി കൂടിയായ ആന്റോ ആന്റണി അദ്ദേഹം ഇവിടെ കുത്തിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കണ്ണമല ഫോറസ്റ്റ് ഓഫീസാണ്. അല്പസമയത്തിനകം ജനകീയ പ്രതിഷേധ മാർച്ച് മരിച്ച കർഷകനായ ബിജു മാത്യുവിന്റെ വീട് ഉൾപ്പെടുന്ന ജംഗ്ഷനിൽ നിന്ന് ഈ ഓഫീസിലേക്ക് ഉണ്ടാകും. ജനകീയ പ്രതിഷേധ മാർച്ച് എന്നാണ് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അനൂപ്.